ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഓംബ്ര കേക്കാണ് അത് ഒരു ചീ കേക്കായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഓംബ്ര കേക്കിൻ്റെ റെസിപ്പിയാണ് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ വേണ്ടി പറ്റും ഓവനില്ലാത്ത ആൾക്കാർക്കും ഓവനുള്ള ആൾക്കാർക്കും ഒക്കെ തയ്യാറാക്കാൻ വേണ്ടി പറ്റും നമ്മളൊക്കെ ഒരു ഗസ്റ്റോ കാര്യങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ പലഹാരമോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഞൊടി ഇടയിൽ തന്നെ നമുക്ക് ഒരു വെറൈറ്റി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു കേക്ക് തയ്യാറാക്കാൻ വേണ്ടി പറ്റും കണ്ടില്ലേ നമുക്ക് ഓംബ്ര എന്ന് പറയുമ്പോൾ 3 ലെയേഴ്സ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു കേക്ക് വരുന്നത് ചോക്ലേറ്റിൻ്റെ 2 ഫ്ലേവേഴ്സാണ് ഡാർക്കും ലൈറ്റും അതേപോലെ നമ്മുടെ എല്ലാ ഫ്ലേവേഴ്സും ആയിട്ടാണ് വരുന്നത് അപ്പോൾ ചോക്ലേറ്റിൻ്റെ ഫ്ലേവേഴ്സ് തന്നെ 2 ടൈപ്പിലാണ് ചോക്ലേറ്റിൻ്റെ ഫ്ലേവേഴ്സ് വരുന്നത് അപ്പോൾ അതൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണാം അളവ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഫോളോ ചെയ്യുക വളരെ സിമ്പിളായിട്ടുള്ള സോഫ്റ്റി സോഫ്റ്റി ആയിട്ടുള്ള കേക്ക് നിങ്ങൾക്ക് തയ്യാറാക്കാൻ വേണ്ടി പറ്റും അതും പെട്ടെന്ന് തന്നെ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കാം നമുക്ക് പോയി കണ്ടല്ലോ അപ്പോൾ നമ്മളിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളാണ് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാനവിടെ 1.5 കപ്പ് മൈദയാണ് ഞാൻ അളന്ന് വെച്ചിട്ടുള്ളത് ആ 1.5 കപ്പ് മൈദയിലേക്ക് ഞാൻ 1 ടീസ്പൂണ് നമ്മുടെ ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ 1.5 കപ്പിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ മാത്രം മതി പിന്നെ നമുക്കതിലേക്ക് 2 കോഴിമുട്ടയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ആ 2 കോഴിമുട്ടയിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് ആ മുട്ടയുടെ സ്മെല്ലൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക ബീറ്റ് ചെയ്തതിലേക്ക് നമുക്ക് പൊടിച്ച പഞ്ചസാര അതായത് പൊടിക്കാത്ത 1 കപ്പ് പഞ്ചസാര എടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം കാരണം നമുക്കിവിടെ മുട്ടയുടെ ക്വാണ്ടിറ്റി വളരെ കുറവാണ് അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ഇവിടെ പൊടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ശ്രദ്ധിക്കുക പൊടിക്കാത്ത 1 കപ്പ് 250 ml കപ്പിൽ 1 കപ്പ് എടുക്കുക എന്നിട്ട് അത് പൊടിച്ചിട്ട് ആണ് ചേർക്കേണ്ടത് കേട്ടോ അത് മാറിപ്പോകരുത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് നന്നായിട്ട് നല്ലോണം സോഫ്റ്റ് ആവുന്ന വരെ ഒന്നും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഏകദേശം നന്നായിട്ട് ബീറ്റ് ചെയ്ത് കണ്ടപ്പം അതിലേക്ക് ഞാൻ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത് വേറെ 1 ഓയിലും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല അപ്പോൾ സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്യണം കുറച്ചൊന്നുമല്ല നന്നായിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് എടുക്കണം ഓയിൽ ഒഴിച്ച ശേഷം അതിനുശേഷം നമ്മൾ ഒരു അരിപ്പ് വെച്ചു അതിലേക്ക് നമ്മുടെ 1.5 കപ്പ് മൈദയും അതേപോലെ നമ്മളതിലേക്ക് ബേക്കിംഗ് പൗഡറും കൂടി നമ്മൾക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്പാച്ചില വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷമാണ് ഞാൻ അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തത് കാരണം അത് മുകളിലെ ഒരു ഭാഗത്തായിട്ടുണ്ടെങ്കിൽ നമുക്കത് മിക്സ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് എല്ലാ സ്ഥലത്തും ബേക്കിംഗ് പൗഡർ എത്തില്ല അതുകൊണ്ടാണ് ബൗളിൽ വെച്ചിട്ട് തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്ത ശേഷം അരിപ്പയിലേക്ക് മാറ്റി വെച്ചത് എന്നിട്ട് നന്നായിട്ട് തരിച്ച ശേഷം അതിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കാരണം കുറച്ച് നമുക്ക് മുട്ടയുടെ ക്വാണ്ടിറ്റി വളരെ കുറവായതുകൊണ്ട് തന്നെ ഇത് കുറച്ച് നല്ല തിക്ക് ഫോമിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ അതിലേക്ക് നമ്മൾ 1/2 കപ്പ് പാലാണ് കേട്ടോ തിളപ്പിക്കാത്ത പച്ച പാല് പാക്കറ്റ് പൊട്ടിച്ചിട്ടുള്ള പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതും കൂടി ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അപ്പോൾ ഞാനിവിടെ ആദ്യം 1/2 കപ്പാണ് ഞാൻ ടോട്ടൽ ബാറ്ററിലേക്ക് ഒഴിച്ചത് അതിനുശേഷം നമുക്ക് പാലിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ വഴിയേ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഞാനിത് 3 ഡിവൈഡ് ചെയ്ത് ഈക്വൽ ക്വാണ്ടിറ്റിയിൽ 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും പ്രത്യേകം ശ്രദ്ധിക്കുക അളവ് ഒരിക്കലും ഏറ്റക്കുറച്ചിൽ വരരുത് അതുകൊണ്ട് അളന്നിട്ട് തന്നെ മാറ്റണം അതുകൊണ്ട് 1 ബാറ്ററിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറാണ് ആഡ് ചെയ്തത് കറക്റ്റ് 2 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ ഡാർക്ക് കൊക്കോ പൗഡർ തന്നെയാണ് ആഡ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ നമുക്കത് കുറച്ച് നല്ല തിക്ക് ഫോമിലായിരിക്കും ഉണ്ടാവും അപ്പോൾ അത് കുറച്ചും കൂടി ലൂസി ഫോമിലായി കിട്ടണം കേട്ടോ അപ്പോൾ അതിന് നമുക്ക് ഇപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ഗനാഷാണ് അതായത് 2 ടേബിൾ സ്പൂണ് ട്രഫിൾ അല്ലെങ്കിൽ ഗനാഷാണ് ഞാൻ തയ്യാറാക്കിയിട്ട് വെച്ചത് 2 ടേബിൾ സ്പൂണ് കൃത്യമാണ് കേട്ടോ അതും കൂടി അതിലേക്ക് ഇട്ട ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മുടെ ബാറ്റർ കുറച്ച് തിക്ക് ഫോമിലാണ് അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് പാലാണ് ഒഴിച്ചു കൊടുത്തത് കൃത്യം 2 ടേബിൾ സ്പൂണ് പാല് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ലൂസി ഫോമിലാക്കിയിട്ടുണ്ട് കാരണം നമുക്കത് തിക്ക് ഫോമിലാകുമ്പോൾ നമുക്ക് ആ ഒരു സ്പഞ്ച് നല്ല ഹാർഡായിട്ടായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് കുറച്ച് ലൂസാവാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് 2 ടേബിൾ സ്പൂണ് പാലും കൂടി ഒഴിച്ചു കൊടുത്തു ഇനി അടുത്ത ബാറ്ററിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറാണ് ആഡ് ചെയ്തത് 1/2 ടേബിൾ സ്പൂൺ 1 ടേബിൾ സ്പൂണ് ഫുള്ളായിട്ട് ഇട്ടില്ല 1/2 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ ആഡ് ചെയ്ത ശേഷം ആ ഒരു മിക്സും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കാരണം നമുക്കിത് ലൈറ്റ് ഷെയ്ഡിലാണ് വേണ്ടത് ലൈറ്റ് കൊക്കോ പൗഡർ ഉണ്ടെങ്കിൽ ലൈറ്റ് കൊക്കോ പൗഡർ ഉപയോഗിച്ചാലും മതി അതിലേക്കും തിക്കി ഫോം ആയതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂണ് പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് ലൂസി ഫോം ആണെങ്കിൽ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുത്തത് പാലിൽ യാതൊരു തരത്തിൽ തിളപ്പിച്ചത്
ചെറുതോ അങ്ങനത്തെ ഒന്നുമല്ല, പാക്കറ്റ് പൊട്ടിച്ച ഉടനെയാണ് കണ്ടില്ല. ഇപ്പോൾ രണ്ടും രണ്ട് ഷെയ്ഡിലാണ് ആയിട്ടുള്ളത്. നമുക്ക് ആ ഒരു അതിൽ ഞാൻ ട്രഫിൾ ഒഴിച്ചു കൊടുക്കാൻ കാരണം നമ്മൾ അത് കൂടുതലായിട്ട് കൊക്കോ പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല കൈപ്പിരസം വരാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അതിലേക്ക് ട്രഫിളും കൂടി ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ മൂന്ന് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഞാൻ ബട്ടർ പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ സ്ക്വയർ പാനായ റെക്റ്റാംഗുലർ പാൻ ആയതുകൊണ്ട് അപ്പോൾ സൈഡ് ഭാഗത്തൊന്ന് നമ്മുടെ ഈ ഒരു ബട്ടർ പേപ്പർ നിൽക്കാത്തതുകൊണ്ടാണ് കുറച്ച് ഓയിൽ ഞാൻ ഒഴിച്ചു ഫുള്ളായിട്ട് ഡസ്റ്റ് ചെയ്ത ശേഷമാണ് ഞാൻ അതിലേക്ക് നമ്മുടെ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തത് കേട്ടോ. അതൊന്ന് സ്റ്റിക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ഷെയ്ഡ് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇനി ആ ഷെയ്ഡ് എങ്ങനെ ഒഴിച്ചു കൊടുത്താലും നിങ്ങൾക്ക് കുഴപ്പമില്ല, ആദ്യം ലൈറ്റോ അല്ലെങ്കിൽ ആദ്യം ഡാർക്കായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ആദ്യം ലൈറ്റ് ഷെയ്ഡാണ് ഒഴിച്ചു കൊടുത്തത്. അഗെയിൻ രണ്ടാമത്തത് ലെയർ എന്ന് പറയുന്നത് ഡാർക്ക് ഷെയ്ഡിലാണ് ഒഴിച്ചു കൊടുത്തത്. തേർഡ് ലെയറായിട്ട് നമ്മൾ വൈറ്റ് ഷെയ്ഡിൽ കിട്ടുക. എവിടെയും ഗ്യാപ്പോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു പാനിന് കണക്കായിട്ടാണ് ബേക്ക് ചെയ്ത് കിട്ടുക കേട്ടോ. അപ്പോൾ മൂന്നാമത്തെ നമ്മുടെ ഈ ഒരു വാനില ഫ്ലേവേർഡ് ആയിട്ടുള്ളതാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരുടെ വീട്ടിലും ചോക്ലേറ്റും കൊക്കോ പൗഡറും ഇപ്പോൾ സർവ്വ സാധാരണമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞൊടി ഇടയിൽ തയ്യാറാക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ പാന് നമ്മുടെ ഓവൺ 180 ഡിഗ്രിയിൽ അല്ല സോറി 170 ഡിഗ്രിയിൽ ഞാൻ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കറക്റ്റ് 40 മിനിറ്റിൽ തന്നെ നമ്മൾ കേക്ക് ബേക്ക് ചെയ്ത് കിട്ടും. അപ്പോൾ ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഓവറായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കരുത്, അതൊന്ന് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കറക്റ്റ് 40 മിനിറ്റ്സിൽ തന്നെ നമ്മുടെ കേക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റി സോഫ്റ്റി ആയിട്ട് തന്നെ ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. വളരെ സിമ്പിൾ റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ഇതുവരെയായിട്ടും എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഞാൻ ഡെയിലി വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടുന്നുണ്ട്. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോഴായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കും. എല്ലാ ദിവസവും രാവിലെ 10 മണിക്കാണ് ഞാൻ വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കണ്ടില്ലേ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടി വരും. ഞാൻ ഇത് ചൂടോടെയാണ് മുറിക്കുന്നത്. ഒരിക്കലും കേക്ക് ചൂടോടെ മുറിക്കാൻ പാടില്ല. ഇതേപോലത്തെ പ്രത്യേകിച്ചും ഇതുപോലത്തെ ടീക്ക് കേക്കും കാര്യങ്ങളും പക്ഷേ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂടോടുകൂടി തന്നെയാണ് അത് കണ്ടില്ല ആവി പറക്കുന്നത് നിങ്ങൾ തന്നെ കാണാം. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക, നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ നാളെ വരുന്നവരെ ടിൽ ദെൻ ബൈ. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ.